നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർ വലിയ നിരാശയിലാണ് സിറ്റിയോട് 6-3 പരാജയപ്പെടേണ്ടി വന്നിരിക്കുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആരാധകർ തീർച്ചയായിട്ടും ഒട്ടും സഹിക്കാത്ത ഒരു കാഴ്ചയാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത് കളി ആദ്യ പകുതിയിൽ 4 ഗോളുകൾക്ക് പുറകിൽ പോയിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ എറിക് ടെൻ ഹാഗ് തയ്യാറായില്ല 6-3 ടീം പരാജയപ്പെട്ടു നിരാശനായിട്ട് ദുഃഖിതനായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബെഞ്ചിലിരിക്കുന്ന കാഴ്ച ഹൃദയഭേദകം തന്നെയായിരുന്നു ടെൻ ഹാഗിൻ്റെ പ്ലാനുകളിൽ ക്രിസ്റ്റ്യാനോക്ക് ഇടമില്ലേ എന്നുപോലും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് 4 ഗോളുകൾക്ക് പുറകിൽ പോയ സമയത്തല്ലാതെ അപ്പോഴും നിങ്ങൾ ഇറക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ക്രിസ്റ്റ്യാനോയെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി നിൽക്കുന്നത് കാരണം 4 ഗോളുകൾക്ക് പുറകിൽ പോയി ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചെങ്കിൽ മാത്രമേ ടീമിന് തിരികെ വരാൻ കഴിയുകയുള്ളൂ അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് മുമ്പ് പലതവണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് ടീമിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോലും ടെൻ ഹാഗ് തയ്യാറായിരുന്നില്ല അത് തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോയുടെ യുണൈറ്റഡിലെ ഭാവിയെക്കുറിച്ചൊരു വലിയ ചോദ്യചിഹ്നമാണ് ഉണ്ടാക്കുന്നത് ആരാധകർക്ക് വലിയ നിരാശയിലാണ് അത്തരത്തിലാണ് പലരുടെയും കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ട്വിറ്ററിലൊക്കെ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുമുണ്ട് എന്തുകൊണ്ട് ടെൻ ഹാഗ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഉപയോഗപ്പെടുത്തിയില്ല റാഷ്ഫോർഡിനെ പിൻവലിച്ചുകൊണ്ട് പിന്നീട് ആൻ്റണി മാർഷലിനെ കളിക്കളത്തിലേക്ക് വിട്ടു മാർഷൽ 2 ഗോൾ നേടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴേക്കും സിറ്റി അവരുടെ പ്രധാന താരങ്ങളെ പിൻവലിച്ച് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ക്രിസ്റ്റ്യാനോക്ക് ടെൻ ഹാഗിൻ്റെ പദ്ധതികളിൽ ഇടമില്ലേ എന്ന് സംശയിക്കേണ്ട തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാവുകയാണ് പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പൊക്കെ അടുത്ത ഘട്ടത്തിൽ ക്രിസ്റ്റ്യാനോയിൽ വിശ്വാസം അർപ്പിക്കാൻ ടെൻഹാഗിനെ പോലുള്ളൊരു കോച്ച് തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം ലഭിക്കുന്നില്ല അങ്ങനെ പ്ലേയിങ് ടൈം ലഭിക്കാത്തത് അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലെ പെർഫോമൻസിന് ബാധിച്ചേക്കും എന്നുള്ള ഒരു ആശങ്ക ആരാധകർക്ക് നന്നായിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം